ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ നല്ല ഒരു മീൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അതും കൊടുമ്പിളി ഇട്ട് വെച്ച മീൻ കറിയാണ്. ഇത് നല്ല രുചിയുള്ളതാണ്, അതുപോലെ നല്ല ആരോഗ്യമുണ്ട് ഈ മീൻ കറിയിൽ. എന്ന് വെച്ചാൽ കൊടുമ്പുള്ളി അത്ര ഹെൽത്തിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അയല മീനാണ്. നിങ്ങൾക്ക് ഏത് മീനും ഇതിനായിട്ട് എടുക്കാം. മത്തി അല്ലെങ്കിൽ ചെറിയ മീൻ, വലിയ മീൻ, ഹൈക്കുറ, ഏത് മീനും നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് അയലയാണ്. അതെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അതുപോലെ കുടമ്പുള്ളി നമുക്ക് ആവശ്യമുണ്ട്. ഇത് ആദ്യമായിട്ട് ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് കഴുകിയിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുക. അത് ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും നല്ല അതിൻ്റെ ചാറിൽ ഇറങ്ങിയിട്ട് ഉണ്ടാവും. അപ്പം നല്ല രസമുണ്ടാവും കറി വെക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ പുളിയിലേക്ക് കഴുകി എടുത്തിട്ടില്ല, ഈ പുളിയിലേക്ക് നല്ല ചൂടുവെള്ളം ഇതിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ മീനും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ മീൻ കറിക്ക് ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് നല്ല രുചി ഉണ്ടാവുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾക്ക് സവാള എടുത്താൽ മതിയാവും. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടോ അല്ലെങ്കിൽ നല്ല പൊടി പൊടിയായിട്ട് അറിഞ്ഞിട്ട് എടുക്കാം. പിന്നെ 2 പച്ചമുളക് ഞാൻ ഇതുപോലെ കീറിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പൊടിയെല്ലാം പിന്നെ ചേർക്കുമ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മൺചട്ടി അടുപ്പിൽ വെക്കുക, നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇടാം. 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടുമ്പോൾ നമുക്ക് ഉളുവ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിനേക്കാളും നിങ്ങളുടെ കയ്യിൽ വറുത്ത് പൊടിച്ച ഉളുവ പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അത് ഇപ്പോൾ ഇടേണ്ട, അത് ലാസ്റ്റ് ഇട്ടാൽ മതി. അത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഉളുവപ്പൊടി ഉണ്ടെങ്കിൽ കടുക് മാത്രം ഇടുക, ഇല്ലെങ്കിൽ മാത്രം ഉളുവ ചേർത്താൽ മതിയാവും. അത് നല്ല പൊട്ടി വരുമ്പോൾ, ഉളുവ കരിഞ്ഞു പോകാതെ നോക്കണം. അത് നല്ല മൂത്തിട്ട് വരുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ നല്ല പൊടി പൊടിയായിട്ട് കട്ടാക്കിയതോ ഇടുക. പിന്നെ ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കറിക്ക്. അതേപോലെ കരിഞ്ഞു പോവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന പോലെ ചെയ്യുക, തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല രീതിയിൽ ഈ മീൻ കറി വെക്കാൻ പറ്റും. നല്ല മൂത്ത് നല്ല മണം വരും. ആ സമയത്ത് ഞാൻ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അതും കുറച്ച് സമയം വഴറ്റി കൊടുക്കാം. നിങ്ങൾ ഈ മീൻ കറി ഒരു പ്രാവശ്യമെങ്കിലും ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ വെച്ച് നോക്കുക, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. ചെന്നിൽ കടന്ന് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം വളരെ വരുമ്പോൾ നല്ല ഒരു മണം വരും. ആ സമയത്താണ് നമ്മൾ പൊടികൾ ചേർക്കേണ്ടത്. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഇതിനായിട്ട് ഞാൻ 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. നല്ല കളറ് കിട്ടാനാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളകുണ്ടെങ്കിൽ അത് 1 സ്പൂണും ഈ 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ വെറും എരിവുള്ള പൊടി മാത്രം ഇട്ട് കൊടുത്തെങ്കിൽ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ല എരിവുണ്ടാവും നിങ്ങൾ 3 സ്പൂൺ ഇട്ടെങ്കിൽ. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് മാത്രം 3 സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ല സിമ്മിൽ വെച്ച് അതും ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ അതും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഈ സമയത്ത് നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള ആ പുളി, കുടംപുളി എടുത്ത് ഇതിലങ്ങനെ ആ വെള്ളത്തോട് കുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഈ അരപ്പിൽ കിടന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ 2 വഴറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ചാറായിട്ടാണ് വെക്കുന്നത്. ഇത് നല്ല കുറുകിയിട്ട് വെക്കുമ്പോൾ ടേസ്റ്റ് അത്രയും ടേസ്റ്റ് കൂടുതലാണ്. ഞാൻ കുറച്ചും കൂടി ചാറ് പോലെ കുറച്ച് ലൂസായിട്ട് വെക്കുന്നുണ്ട്. കാരണം കപ്പേൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുന്നത് മാത്രം. നിങ്ങൾ ഇതേപോലെ ചെയ്തിട്ട് കുറച്ച് കെട്ടിക്ക് വെക്കാം. അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ സമയം ഒന്ന് ഉപ്പ് ഇതെല്ലാം ചെക്കാക്കി നോക്കുമ്പോൾ നല്ല പൊളിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ 2 കഷ്ണം പുളി മാറ്റി എടുത്ത് വെച്ചു. എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിൻ്റെ മുമ്പേ വാങ്ങിച്ച പുളി അത് തീർന്നു. ആ പുളിയിൽ നമുക്ക് കുറേ ഇടുമ്പോഴാണ് പുളിപ്പ് ഉണ്ടായിരുന്നത്. അതേപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തത്. പക്ഷേ ഇത് നല്ല പുളിപ്പുള്ള കുടമ്പുളിയാണ്. അതുകൊണ്ട് 1-3 കഷ്ണം ചേർത്താൽ മതിയാവും. അത് 1-2 പ്രാവശ്യം വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ആദ്യമായിട്ട് ഈ പുളി ഇന്ന് എടുത്ത് വെച്ചത് കൊണ്ടാണ് ഇത് മനസ്സിലാവാതെ പോയത്. ഞാൻ നേരത്തെ ഉള്ളതുപോലെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ചേർത്തു. അതിപ്പോൾ മാറ്റി വെച്ചു. അത് നമ്മളിപ്പോൾ ചേർത്തത് കൊണ്ട് കഴുകിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ പിന്നെ അത് ഉപയോഗിക്കാം. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ
എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പെല്ലാം ചെക്കാക്കി നോക്കാം. ഉപ്പുള്ളി ചേർത്തിട്ട് അടച്ചു വെക്കുക. കറി നല്ലോണം കുരുകിയിട്ട് വരുമ്പോൾ മാത്രം നമുക്ക് മീൻ ചേർക്കാം. എനിക്ക് ഇത്ര ചാറ് വേണം, അതുകൊണ്ട് ഈ സമയം ഞാൻ മീൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറുകിയ ചാറ് വേണമെങ്കിൽ കുറച്ച് കൂടി സമയം വെക്കേണ്ടി വരും. ഇത്ര ഒരു മീൻ ചെറിയ അയല അതുകൊണ്ട് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ടും ഇടാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് മുഴുവനോടും ഇടാം. അത് നമ്മളെ ഇഷ്ടമാണ്. ഇതിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, മീനില ഇട്ടിട്ട് പിന്നെ തവി കൊണ്ട് ഒരുപാട് ഇളക്കണ്ട. പതുക്കെ ഇങ്ങനെ എല്ലാം ഒന്ന് അതിൽ മുങ്ങിക്കിടക്കുന്ന വരും ഇട്ട് കൊടുക്കാം. നിങ്ങൾ ചാറ് എത്ര വേണോ അത് അത്ര നല്ല വറ്റി വരുമ്പോഴാണ് മീന് ചേർക്കേണ്ടത്. മീന് ചേർത്തിട്ട് ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. സിമ്മിൽ ഞാൻ മീനിട്ടിട്ട് സിമ്മിൽ തന്നെയാണ് വെക്കാറുള്ളത്. സിമ്മിൽ വെച്ചിട്ട് അതിങ്ങനെ കിടന്ന് വേകുമ്പോൾ ഒന്നും കൂടി ആ കറി വറ്റിയിട്ട് ആ ചാറെല്ലാം ആ മീനിൽ പിടിച്ച് നല്ല രുചി ഉണ്ടാവും. അതുകൊണ്ടാണ് സിമ്മിൽ തന്നെയാണ് വെച്ചിട്ട് ഞാൻ വേവിക്കാറുള്ളത്. ഇപ്പോൾ ലേശം ഒന്ന് ചട്ടി ചുറ്റി കൊടുക്കാം. നല്ല പാകത്തിന് എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മീന് ഒരുപാട് സമയം വേവിച്ചെങ്കിൽ മീൻ ഉടഞ്ഞു പോവും. അതുകൊണ്ട് കറക്റ്റ് സമയം നോക്കി ഓഫാക്കും. പിന്നെ മൺചട്ടി ആയതുകൊണ്ട് നമ്മൾ ഓഫാക്കിയ ശേഷം കുറച്ച് സമയം അതിൽ തന്നെ ഇരുന്നിട്ട് ആ ചൂടിൽ വേവും. അതുകൊണ്ട് നമുക്ക് കുറച്ച് മുമ്പിൽ തന്നെ ഓഫാക്കണം. ഇപ്പം നല്ല എനിക്ക് ആവശ്യമുള്ള പാകത്തിന് കറി നല്ല വറ്റി വന്നിട്ടുണ്ട്. എനിക്ക് ഇത്ര മതി, ഇത്ര ചാറോട് കൂടിയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറുകിയിട്ട് വേണമെങ്കിൽ ആ കുറുകി വന്ന സമയം അതിന് കുറച്ച് തൊട്ട് മുമ്പേ നിങ്ങൾ മീൻ ചേർത്ത് കൊടുക്കുക, സിമ്മിൽ വെക്കുക. കുറച്ച് അടച്ച് വെക്കുമ്പോൾ പിന്നെയും നല്ല കുറുകിയിട്ട് വരും കറി. പിന്നെ ഓഫാക്കി എടുത്താൽ മതിയാവും. ഇപ്പം നോക്കിക്കോ, എണ്ണയെല്ലാം സൈഡിലേക്ക് തെളിഞ്ഞ് നല്ല മീൻ കറി റെഡിയായിട്ടുണ്ട്. നമ്മൾ നേരത്തെ കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വെച്ചത് കൊണ്ട് ആ കറിവേപ്പിലയുടെ മണവും കൂടി നല്ല ഉണ്ടാവും. ഇപ്പോൾ ലാസ്റ്റ് ഒന്നും കൂടി ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാടൻ കറികൾക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് എത്ര ഇട്ട് കൊടുക്കുന്നോ അത്രയും സ്വാദ് കൂടുകയുള്ളൂ. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ലാസ്റ്റ് ഈ കറിവേപ്പിലയും പച്ചമുളകും ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് തീർച്ചയായിട്ടും ലാസ്റ്റ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഉലുവപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു കൊടുക്കാം. നിങ്ങൾ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഈ സമയത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ ഉലുവ ചേർക്കേണ്ട ആവശ്യമില്ല. ഉലുവ കുറേ ചേർത്തെങ്കിൽ അതിലൊരു കയ്പ്പ് രസം ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത് നോക്കിക്കോ, കുടമ്പളി ഇട്ട് വെച്ച മീൻ കറി നല്ല റെഡിയായിട്ടുണ്ട്. അത്രയും രുചിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഏത് മീൻ കറി ചെയ്താലും നമ്മൾ അപ്പം കൂട്ടുന്നതിനേക്കാളും അടച്ച് വെച്ചിട്ട് ആ പാത്രഭാഗം വരും പറയില്ലേ, അതുപോലെ അടച്ച് കുറച്ച് സമയം വെച്ച ശേഷം വേണം മീൻ കറി കൂട്ടാൻ. അപ്പോഴാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.